സമയം അതിവേഗം ബഹുദൂരം കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രവും സാങ്കേതികവിദ്യയും സംസ്കാരവും എല്ലാം തന്നെ അതിൻ്റെ ഉന്നതി തേടിയുള്ള ഓട്ടം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും സാധാരണക്കാരായ ഒരു കൂട്ടം എല്ലാ കാലത്തും തൻ്റെ ജീവിതത്തിൻ്റെ താളം നിർവചിക്കാൻ ആരെയും അനുവദിക്കാതെ നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. അത്തരക്കാരുടെ ഒരു പ്രതിനിധിയാണ് സദാനന്ദൻ, അഥവാ മലയിൽ സദാനന്ദൻ. നേരം പുലർന്നാ പിന്നെ പണിസഞ്ജയുമായി തൻ്റെ യാത്ര തുടങ്ങും. ആദ്യം വീട്ടിൽ നിന്ന് മണാശ്ശേരിയിലേക്കൊരു നടത്തമാണ്. മണാശ്ശേരി എത്തിയാൽ ദിനുച്ചേട്ടന്റെ കടയിൽ നിന്നും പത്രം എടുക്കും. പിന്നെ ബസ്സിനായ ഒരു കാത്തുനിൽപ്പാണ്. മണാശ്ശേരിയിൽ നിന്ന് ബസ് കയറിയാൽ നേരെ പുൽപ്പറമ്പിലേക്ക്. പുൽപ്പറമ്പിലെത്തും വരെ തനിക്ക് കൂട്ട് ബസ്സിൽ നിന്നും കാണുന്ന കാഴ്ചകളാണ്. പുൽപ്പറമ്പിൽ ബസ്സിറങ്ങിയാൽ പിന്നെ അവിടെ നിന്നും ചേന്നമംഗല്ലൂരിലേക്ക് താളത്തിലൊരു നടത്തമാണ്, തന്റെ മലയിൽ സലൂണിലേക്ക്. കുടുംബത്തിന്റെ കുലത്തൊഴിലാണ് തന്റെയും ജീവിതമാർഗമെന്ന് തിരിച്ചറിഞ്ഞ് അച്ഛന്റെ ജ്യേഷ്ഠന്റെ പകരക്കാരനായിട്ടാണ് ഇദ്ദേഹം ആദ്യം ചേന്നമംഗല്ലൂരിലെത്തുന്നത്. ഇവിടെ ഞാൻ 76 മുതൽ ഇവിടെ 76 ഏപ്രിൽ മാസം മുതൽക്ക് ഇവിടെ തുടങ്ങി. ഈ 76 ഏപ്രിലേക്ക് തിരികെ 46 കൊല്ലം കഴിഞ്ഞില്ലേ? 46 കൊല്ലം ഇവിടെ ഞാൻ ആ ഷോപ്പ് ഞാനും പണ്ട് ഒരു പ്രായമുള്ള ഒരാളുടെ ഒരു മൂയാക്ക് ഉപ്പര് മാത്രം. സദാനന്ദന്റെ അമ്മാവൻ കൃഷ്ണന്റെ കാലം തൊട്ട് ഞാൻ അവരുടെ ഒരു കസ്റ്റമറാന്ന് പറയാം. കൃഷ്ണനായിരുന്നു ചേന്നമല്ലൂർ ഒരു കാലത്ത് ഏറ്റവും നല്ല ബാർബർ. അത് കഴിഞ്ഞ് കൃഷ്ണൻ പ്രായമായി. കൃഷ്ണൻ്റെ ജോലി അനന്തരവൻ സദാനന്ദനെ ഏൽപ്പിച്ചു. പിന്നീട് സദാനന്ദനായി. ഏകദേശം അതേ ഷോപ്പ് തന്നെ. ഷോപ്പ് അന്ന് യു പി സ്കൂളിന് മുമ്പിലുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു. പിന്നീട് സദാനന്ദൻ അത് താഴെ ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് മാറി. പിന്നീടും സദാനന്ദൻ തന്നെയാണ് ഞങ്ങളുടെ ബാർബർ. ഞാൻ സി ടി അദ്രീം സാഹിബ്, സി കെ അബ്ദുല്ല സാഹിബ് തുടങ്ങി കുറേ പഴയ ആളുകൾ ഇപ്പോഴും സദാനന്ദൻ്റെ കസ്റ്റമേഴ്സ് തന്നെ. അല്ല, പിന്നെ വീട്ടിലെന്താണ് അവസ്ഥ? ആരൊക്കെയാണ്? മക്കൾ എത്ര ആൾക്കാരാണ്? മക്കളെങ്കിലും രണ്ടാളാണുള്ളത്. ഒരു മോനും ഒരു മോളും. മൂത്ത മോളാണ്. മോളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. 2000 കല്യാണം കഴിച്ചത്. അന്ന് ചേനല്ലൂരിൽ നമുക്ക് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും. പിന്നെ മോനും രണ്ട് കുട്ടികളുണ്ട്. മോനും തന്നെ പഠി ഞാൻ നമ്മുടെ ഫീൽഡിൽ തന്നെയാണ്. മണാശ്ശേരി. കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവിടെ തന്നെയാണ്. കല്യാണം കഴിച്ച് അവിടെ തന്നെയാണ് പോകല്. പിന്നെ ലീവൊന്നും അങ്ങനെ എടുക്കലില്ല. ദിവസവും പോകുന്ന സുഖമില്ലെങ്കിലൊക്കെ ലീവ് എടുക്കലുള്ളൂ. ചെറുപ്പങ്ങളിൽ എപ്പോഴും അവിടുത്തെ കാര്യം പറയുന്നുണ്ട്. എല്ലാവരുടെ കാര്യവും പറയുന്നുണ്ട്. ദിവസം അവിടെ പോകണോ എന്നുണ്ടെങ്കിൽ ശരിയാവുള്ളൂ. ഇവിടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ചെറുപ്പങ്ങളിൽ എത്തണം. നോമ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകലുണ്ട്. നോമ്പിന് വിളിക്കലുണ്ട്. സുഖല്ലാണ്ടി ആയിട്ടാണെങ്കിലും അവിടുന്ന് ഒരു വരികയാവുക. എത്രയോ ആൾ വന്നിട്ടുണ്ട്. അമ്മ എൻ്റെ പേര് കല്യാണി എന്നാണ്. അച്ഛൻ്റെ പേര് ചന്തു എന്നാണ്. ഒരു അച്ഛൻ ഇങ്ങനെ പാരമ്പര്യ തൊഴിലായിട്ട് വീടുവിടാന്തര കയറിയിറങ്ങി എടുക്കലായിരുന്നു. ഞാൻ എൻ്റെ ഏട്ടൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മകൻ്റെ വീട്ടിൽ നിന്നും വീഡിയോ എന്നാണ് പണി പഠിച്ചിട്ടുള്ളത്. 15-ാമത്തെ വയസ്സിൽ ഞാൻ ഈ ചേനല്ലൂർ വരുന്ന 1976 ഏപ്രിൽ മാസം ഒരു പകുതി വാരത്തിലാണ്. അപ്പോൾ അന്നൊക്കെ മുടി വെട്ടുന്ന സമയത്ത് 20 പൈസയായിരുന്നു ഷേവ് ചെയ്യാണ്ടായിരുന്നത്. മുടി വെട്ടുന്നതിന് 60 പൈസ അത്രയൊക്കെ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ.
അന്ന് അന്ന് ആ ചാർജ് അത് മതിയായിരുന്നു. കാരണം അന്ന് ചായക്ക് കടിക്കും കൂടിയും 15 പൈസ ഉണ്ടായിരുന്നുള്ളൂ. റൂമിൻ്റെ വാടക മാസത്തിൽ 15 ഉറുപ്യ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അന്നത്തെ അവസ്ഥ. ചോറിനൊക്കെ 60 പൈസ ആണ് അന്ന് ചാർജ് ഉണ്ടായിരുന്നുള്ളത്. ഇന്നതിപ്പോൾ 100 രൂപ 150 രൂപ ഒക്കെ കട്ടിങ്ങിനും ഷേവിങ്ങിനും ഒക്കെ ആയി. അതേമാതിരി തന്നെ ചോറിന് അതിനനുപാതികമായിട്ട് വർധനവുണ്ടായി. ഞാനൊന്ന് 76 ചാനലൂർ വന്നിട്ടുള്ളത്. ആ സമയത്ത് ഇവിടെയൊക്കെ നിന്നിക്കുകയാണെങ്കിൽ ഓല ഷെഡുകൾ 1-2 പീടിക ഓടിട്ട വീടുകളും പീടികകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതൊക്കെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾക്ക് വഴിമാറിക്കൊടുത്ത്. പക്ഷേ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു 4-5 മസാലക്കടകളും, അബുട്ടിയാക്കൻ്റെ മസാലക്കട, കുഞ്ഞോലം കുട്ടിയാക്കൻ്റെ മസാലക്കട, പള്ളിക്കമ്മിറ്റി പ്രസിഡൻ്റ് കുഞ്ഞാലിയാക്കൻ്റെ മസാലക്കട, അങ്ങനെ 4-5 മസാലക്കടകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചായപ്പീടികൾ, പയ്യമ്പാലപ്പുറത്തെ ചോഴിയാടിൻ്റെ ചായക്കട, പിന്നെ ചെമ്പത്തി ആമനാച്ചിൻ്റെ ചായക്കട, കറുത്തേട്ട ആമുട്ടിയാക്കൻ്റെ ചായക്കട, ഇങ്ങനെ കുറച്ച് 4-5 ചായക്കടകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ നേരെ മറിച്ച് വയ്യോട്ടും പോയി. ഇപ്പോൾ ആരുമില്ല. കാര്യമായിട്ട് 2 ചായക്കട മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് പേരിന് ഒരു മസാലക്കടി, അബുട്ടിയാക്കൻ്റെ ഒരു മസാലക്കടിയുണ്ട്. വേറെ കച്ചവടങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു മൊയിനാക്കാൻ്റെ ഒരു ചെറിയൊരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അസൈനാക്ക എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. വീട് വീടാന്തരങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത് എൻ്റെ അച്ഛനെ പോലെ. അപ്പോൾ ആ സമയത്താണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. അന്ന് ഞാനൊരു 20 ഒരു യുവാവാണ്. നായർകുടി, പാഴൂർ ആ ഭാഗങ്ങളൊക്കെ ഉള്ള ആൾ, മുക്കം വരെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് നിന്നായിരുന്നു ഉണ്ടായിരുന്നു പണിക്ക് വരാറ്. കാരണം ഈ 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പരിചയിക്കുന്ന ഇവിടെ ചേനല്ലൂരാണ്. ചേനല്ലൂർ ഒരാൾ വന്നും കേട്ട് ഒരു ആളെ പറ്റി അന്വേഷിച്ച് അഡ്രസ്സൊക്കെ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും. ഇവിടെ വികസനം എന്ന് പറയാനൊന്നും കാര്യമായിട്ട് വലിയ വികസനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ആ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള മസാലക്കടകളൊക്കെ വളരെ ദുർലഭമാണ്. ഒരു മസാലക്കടയേ ഉള്ളൂ. പിന്നെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെ 2 ഹോട്ടലാണ് ഇവിടെ ഉള്ളത്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ ആദ്യത്തേക്കാൾ പുരോഗതിയിലാണ്. പിന്നെ ഇവിടെ സുന്നിയ കോളേജ്, സുന്നിയ അറബി കോളേജ്, പിന്നെ KC ഫൗണ്ടേഷന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ വികസനം ആ കാര്യത്തിൽ വികസനമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒരു ബാങ്ക് പോലും ഇല്ല. അങ്ങനത്തെ ഒരു വികസനങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് മിക്ക ദിവസങ്ങളിലും മണാശയിൽ നിന്ന് 2-3 കിലോമീറ്റർ നടന്നിട്ടാണ് വരല്. നടക്കാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഷോളിങ് ചെയ്ത റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാറിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഒന്നുകൊണ്ടോ ജീപ്പ് ടാക്സി ഓടും. വേറെ 10-16 ആളാകുന്ന വരെ മണാശ്ശേരി കാത്തുക്കണം. അവിടെ ടാക്സി ഓടുള്ളൂ. പിന്നെ ഈ കുറച്ച് കാലത്തിന് ശേഷം മറാജി ഇടവിട്ടും കേട്ട് റോഡുകളൊക്കെ കോൺക്രീറ്റ് ഡാർ ചെയ്ത് അങ്ങനെ കോൺട്രാക്ട് പണികളൊക്കെ അയാളൊക്കെ എടുത്തും കേട്ട് ഇങ്ങനെ നല്ല രീതിയിലായി. ഇപ്പം ഓരോ നല്ല സുഖമാണ്. ഇപ്പം 47-48 വർഷത്തോളമായി. ഒരു 2 കൂടി ചേനല്ലൂർ തേക്കണം, 50 തേക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ പണി വളരെ കുറവാണ്. യുവാക്കളൊക്കെ മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനെ കൊണ്ട് ഇപ്പം പണി പറ്റ മോശമാണ്. മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. പിന്നെ സംഗതികൾ ഉഷാറാട്ടെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 50 തികച്ചിട്ടും പോരാ, 50 തികച്ചിട്ടും കഴിയണ. നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം ഇവിടെ തന്നെ നിലനിന്ന് പോകട്ടെ എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയാണ് നമുക്കൊക്കെ ഉള്ളത്. സംഭവം വൃത്തിയുണ്ട്. അതാണ് ചേട്ടാ, പഴയ സ്റ്റൈലിലൊന്നും ഒരു വ്യത്യാസമൊന്നും ഇല്ല. സംഭവങ്ങൾ സൂപ്പർ തന്നെയാണ്. ഈ കസാലപ്പത്രം അല്ലേ പണ്ടത്തെ തന്നെയാണോ? ആ പണ്ടത്തെ കസാല 44 കൊല്ലം. അന്ന് പറഞ്ഞാല് 800 രൂപയ്ക്ക് വാങ്ങിയാ സാര. 800 രൂപയ്ക്ക്, 800 രൂപ എന്ന് പറയേണ്ടി വരും കേട്ടോ. 800 രൂപയ്ക്ക് ഞാന് അല്ല, സ്റ്റേറ്റ് ബാങ്ക് 1000 രൂപ ലോൺ എടുത്ത് വാങ്ങാം. ആ സ്റ്റേറ്റ് ബാങ്ക് 1000 രൂപ ലോൺ എടുത്ത്, അതും നമ്മളെ പഠിപ്പിച്ചൊരു മാസ്റ്റർ ശമ്പളത്തിന്റെ പേ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്നിട്ടാണ് ഇത് വാങ്ങിയത്. പറയുമ്പോൾ അവർക്ക് 10 വൈകാതെ 20 രൂപ കൂട്ടിട്ട്, അതുകൊണ്ടാണ് പിന്നെ മാറ്റാതെ അങ്ങനെ നിൽക്കുന്നു. പിന്നെ അന്നും തന്നെ ആ സമയത്ത് വാങ്ങിയാണ് ആ ഫാന്. അയാതെ ഒരു ഫാൻ ഇപ്പൊ ചരിത്രത്തിൽ കിട്ടൂല. ഉഷേന്റെ ഫാന്. എന്നാ ശരി. 1976 തുടങ്ങി ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഈ തൊഴിലാണ് സദാനന്ദേട്ടന്റെ ആനന്ദം. ഈ കലയിലാണ് അദ്ദേഹം സംതൃപ്തിയും ജീവിത ലക്ഷ്യവും എല്ലാം കാണുന്നത്. ജന്മം കൊണ്ട് മണാശേരിക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട്
ചേന്നമംഗല്ലൂർക്കാരനാണ് ഇദ്ദേഹം. മാറ്റം കാലത്തിൻ്റെ ഒരു കുസൃതിയാണ്. ഇദ്ദേഹം ഈ നാട്ടിലെത്തുമ്പോൾ ഇവിടുത്തുകാർക്കും ചുറ്റുവട്ടത്തെ ആളുകൾക്കും വരെ സമ്മർ കട്ടിനായാലും ഡിസ്കോ കട്ടിനായാലും സദാനന്ദേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നതല്ല സ്ഥിതിയെങ്കിലും ഈ നാടിലും നാട്ടുകാർക്കും എല്ലാ കാലത്തും സദാനന്ദേട്ടൻ്റെ കടയും ലോൺ എടുത്തു വാങ്ങിയ കസേരയും ഉഷ ഫാനും ഒക്കെ പ്രിയപ്പെട്ടതാണ്. പുതിയ ആളുകൾ കടന്നു വന്നാലും നാട് എത്ര തന്നെ വളർന്നാലും ആ ചിരിക്കുന്ന മുഖവുമായി സദാനന്ദേട്ടൻ ഈ നാടിൻ്റെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നത് തീർച്ചയാണ്.